अमरेंद्र सिंह मुन पंजाब मुख्यमंत्री ഡൽഹിയിലെത്തി മാധ്യമങ്ങളെ കാണുന്നു തൽസമയം आपने ट्वीट किया है कि आपने पहले कहा था कि ही इज नॉट अ स्टेबल माइंड और पंजाब आई डू स्टैंड बाय इट एंड आई से एब्सोल्युटली आई डोंट ट्वीट अनलेस आई मीन इट एंड व्हाट इज माय ट्वीट यू कैन कोट मेरे सामने खड़ी है सर आपको लगता है कि सिद्धू साहब की वजह से आपको अपना सिद्धू साहब की वजह से आपको अपना पोस्ट गंवाना पड़ा अब वो भी उन्होंने रिजाइन कर दिया आपको लगता है कि उनकी वजह से ही आपको अपना पोस्ट गंवाना पड़ा आपको इस्तीफा देना पड़ा That was nothing to do with Sidhu. Sidhu को जब मैं कह रहा हूँ कि इस unstable तो उसको ने कोई reaction तो होगा ही कुछ क्या कहा होगा मैंने किसी को कुछ नहीं कहा यहाँ किससे किससे मिलने का प्रोग्राम है यहाँ पर यहाँ मैं घर जाऊँगा सामान इकट्ठा करूंगा और मैं पंजाब जाऊंगा कब क्या अमित शाह से मिलना सर सिद्धू से सिद्धू के इस्तीफे के बाद अब आपकी क्या अरे आई एम नॉट मीटिंग एनी पॉलिटिशियन मैंने आपको कह दिया किसी पॉलिटिशियन को मैं नहीं मिल रहा कोई पॉलिटिकल एक्टिविटी नहीं है मैं कपूरथला हाउस जो चीफ था घर है उसको खाली करने के लिए आया सिद्धू के इस्तीफे के बाद अब आप क्या आप ये क्या रोल है ये आप AICC से पूछिए അമരീന്ദർ സിംഗ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇന്ന് ദില്ലിയിൽ തനിക്ക് മറ്റ് കൂടിക്കാഴ്ചകളൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് ദില്ലി യാത്രയിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് സിദ്ധുവിനെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല കെ പി അഭിലാഷ് ഉണ്ട് അഭിലാഷ് എന്താണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് രഞ്ജിത്ത് പഞ്ചാബ് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആഭ്യന്തര കലഹം അവസാനിപ്പിച്ച് പാർട്ടിയെ ശക്തമാക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങൾക്കിടെയാണ് നവജ്യോത് സിംഗ് സിദ്ധു ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈ 18 PCC അധ്യക്ഷനായി സിദ്ധു നിയമിക്കപ്പെട്ടത് ചുമതലയേറ്റ 72-ാമത്തെ ദിവസം പിന്നിടുമ്പോഴാണ് സിദ്ധുവിന്റെ രാജി സിദ്ധുവിനെ കൂടാതെ ഗുൽസർ ഇന്ദർ ചഹൽ ട്രഷറർ സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട് പഞ്ചാബിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും വ്യക്തിത്വം കളഞ്ഞ ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നുമാണ് സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ സിദ്ധു വ്യക്തമാക്കിയിട്ടുള്ളത് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ച റാണ ഗുരുജീത്തിനെ ചരൺജിത് സിംഗ് ചന്നി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിൽ സിദ്ധു കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു അഡ്വക്കേറ്റ് ജനറലായി APS ഡോയലിനെ നിയമിച്ചതും സിദ്ധുവിനെ ചൊടിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനിടെയാണ് BJPയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJP അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി അമരീന്ദർ സിംഗ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സന്ദർശനത്തിന്റെ ഭാഗമായല്ല ഡൽഹിയിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്തായാലും പഞ്ചാബിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വരും മണിക്കൂറുകളിൽ വളരെ നിർണായകമായി മാറുന്നു ഇനി ആരായിരിക്കും PCC അധ്യക്ഷനായി എത്തുക അമരീന്ദർ സിംഗിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നതെല്ലാം തന്നെ നിർണായകമാകുന്നു കാരണം കേവലം 6 മാസത്തിൽ താഴെ മാത്രമാണ് പഞ്ചാബിൽ ഇനി തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് ശരി